വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും ഉയരമുള്ള ആനകളിൽ ഒന്നാണിത്. ഏഷ്യയിൽ ഉയരത്തിൽ ഇതിന് രണ്ടാം സ്ഥാനമാണുള്ളത്. ബീഹാറിയായ തെച്ചിക്കോട്ട് രാമചന്ദ്രന് 317 സെൻറ്റിമീറ്ററാണ് ഇരിക്ക സ്ഥാനത്ത് നിന്നുള്ള ഉയരം. ഉടൽ നീളം 340 സെൻറ്റിമീറ്ററോളമാണ്. വിരിഞ്ഞ മസ്തകം, കൊഴുത്തുരുണ്ട നീണ്ട ഉടൽ, ഉറച്ച കാലുകൾ എന്നിവയാണ് രാമചന്ദ്രൻ്റെ പ്രത്യേകതകൾ. ലക്ഷണമൊത്ത 18 നഖവും നിലമുട്ടുന്ന തുമ്പിക്കൈയും തലയെടുപ്പുമൊക്കെയുള്ള ഈ ആന എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടം പിറക്കും വരെയും തല എടുത്തു പിടിച്ചു നിൽക്കുമെന്നതാണ് ആകർഷണീയത. 1964 ജനിച്ച ഈ ആനയെ ബീഹാറിലെ ആനച്ചന്തയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മോട്ടി പ്രസാദ് എന്നായിരുന്നു പേര്. പിന്നീട് തൃശൂരിലെ വെങ്കടാദ്രിസ്വാമി രാമചന്ദ്രനെ വാങ്ങിയപ്പോൾ ഗണേശൻ എന്ന് പേരിട്ടു. 1984 പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങുന്നത്. അന്ന് ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകി. കേരളത്തിലെ ഒട്ടുമുക്ക ഉത്സവങ്ങളിലും എഴുന്നള്ളിച്ചിട്ടുള്ള രാമചന്ദ്രന് പല നാടുകളിലും വലിയ ആരാധക വൃന്ദമുണ്ട്. രാമചന്ദ്രന് ഗജരാജകേസരി, ഗജസാമ്രാട്ട്, ഗജചക്രവർത്തി തുടങ്ങി ഒട്ടേറെ ബഹുമതികളും കിട്ടിയിട്ടുണ്ട്. ചക്കുമരശ്ശേരി, ചെറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന തലപ്പൊക്ക മത്സരങ്ങളിൽ വിജയകിരീടം ചൂടിയിട്ടുള്ള രാമചന്ദ്രന് ഇത്തിത്താനം ഗജമേളയടക്കമുള്ള പ്രമുഖ ഗജമേളകളിലും വിജയിയായിട്ടുണ്ട്. 16 വർഷമായി പാലക്കാട് കുനിശ്ശേരി സ്വദേശി മണിയാണ് രാമചന്ദ്രൻ്റെ പാപ്പാൻ. തൃശൂർ പൂരത്തിന് 2014 മുതൽ സ്ഥിരം സാന്നിധ്യമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഘടകക്ഷേത്രമായ നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് തെക്കോട്ടിറങ്ങി തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിന് വർഷങ്ങളായി രാമചന്ദ്രനാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തെക്കോട്ടിറങ്ങി രാമചന്ദ്രൻ മടങ്ങുന്ന കാഴ്ച കാണാൻ 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. ഒരു കാലത്ത് ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു നട തുറക്കൽ. ഇന്നത് 10,000 എത്തുന്ന ചടങ്ങായി മാറാൻ കാരണം ആരാധകരുടെ ഏക ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. 50 വയസ്സിലേറെ പ്രായമുള്ള ആനയ്ക്ക് കാഴ്ചശക്തി ശകലം കുറവാണ്. പൊതുവിൽ ശാന്തനാണെങ്കിലും കൂട്ടാനയെ കുത്തിയ ചരിത്രമുണ്ട്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ചന്ദ്രശേഖരൻ എന്ന ആന രാമചന്ദ്രൻ ആക്രമിക്കപ്പെട്ട ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചരിയുകയുണ്ടായി. ഒരിക്കൽ തത്തമംഗലം വേല കഴിഞ്ഞു മടങ്ങും വഴി മംഗലാംകുന്ന് കർണൻ എന്ന ആനയെയും രാമചന്ദ്രൻ കുത്തിയിട്ടുണ്ട്. 6 പാപ്പാന്മാരും 4 സ്ത്രീകളും ഒരു വിദ്യാർത്ഥിയുമടക്കം 13 പേരെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇതുവരെ കൊന്നിട്ടുണ്ട്.
അടിയോടെ പാണ്ടില്ല ഒരു ദിവസം.